ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലുണ്ടായ സ്ഫോടന പരമ്പരയിൽ 78 ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്ന് ആരോഗ്യമന്ത്രി. വൻ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടുകളുടെ ചില്ലുകൾ പൊട്ടിത്തകരുകയും അപ്പാർട്ട്മെന്റ് ബാൽക്കണികൾ തകർന്നു വീഴുകയും ചെയ്തു. നഗരത്തിലെ തുറമുഖത്തിന് സമീപം വെയർഹൌസിലും പരിസരത്തുമാണ് സ്ഫോടനങ്ങൾ. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് ലബനനിലെ സർക്കാർ വാർത്താ ഏജൻസിയായ NNA മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും അറിയിച്ചു. മേഖലയിൽ രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി മറ്റൊരു സുരക്ഷാ ഏജൻസിയും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊട്ടിത്തെറിക്ക് പിന്നാലെ ഇതുവരെ 15 പേരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയതായി സുരക്ഷാ വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് അറിയിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. വെയർഹൌസിൽ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നെന്നാണ് വിവരങ്ങൾ. പൊട്ടിത്തെറിക്ക് കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. എന്ത് തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് വെയർഹൌസിൽ ഉണ്ടായിരുന്നതെന്നും പുറത്തുവിട്ടിട്ടില്ല. സ്ഥലത്തുണ്ടായിരുന്ന ഒരു സംഘം അഗ്നിശമന സേനാംഗങ്ങൾ സ്ഫോടനത്തെ തുടർന്ന് അപ്രത്യക്ഷരായെന്ന് ബെയ്റൂട്ട് തുറമുഖ ഗവർണർ സ്കൈ ന്യൂസിനോട് പറഞ്ഞു. ഒരു വലിയ തീപ്പന്തും പുകയും കണ്ടുവെന്നും ആളുകൾ ഓടുന്നതും കരയുന്നതും രക്തമൊലിപ്പിച്ച് കിടക്കുന്നതും കണ്ടെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. വളരെയധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി ഹമദ് ഹസൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. 100 കണക്കിന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അൽ മയാദിൻ TV റിപ്പോർട്ട് ചെയ്തത്. സ്ഥലത്ത് നിന്ന് പരിക്കേറ്റവരെയും വഹിച്ചു പോകുന്ന ആംബുലൻസുകൾ കാണാമായിരുന്നു. സ്ഫോടനങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രി ഹസൻ ദിയബ് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് മിഷേൽ അയോൺ അടിയന്തര പ്രതിരോധ കൗൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ലബനനെ പിന്തുണയ്ക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി ജാവദ് സരീഫ് ട്വീറ്റും ചെയ്തു. ഈ വലിയ ദുരന്തത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ ലബനീസ് ജനതയ്ക്കൊപ്പമാണ്. സ്ഫോടനത്തിൽ ഇരകളായവർക്ക് ആത്മശാന്തി ലഭിക്കട്ടെ എന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡും ഉലയ്ക്കുമ്പോൾ ദുരന്തവും. ലബനീസ് സമ്പദ് വ്യവസ്ഥ കടുത്ത പ്രതിസന്ധിയിൽ ഉലയുമ്പോഴാണ് ഈ സ്ഫോടന പരമ്പര രാജ്യത്തെ പിടിച്ചു കുലുക്കുന്നത്. കോവിഡ് നിയന്ത്രണത്തിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കവെയാണ് ഈ കൊടും ക്രൂരത നടക്കുന്നത്. അതിനൊപ്പം ഇസ്രായേലും ഹിസ്ബുള്ളും ഗ്രൂപ്പും തമ്മിൽ ദക്ഷിണ അതിർത്തിയിൽ കൂടി വരുന്ന സംഘർഷവും. 2005 മുൻ പ്രധാനമന്ത്രി റാഫിഖ് ഹരീരിയെ കൊലപ്പെടുത്തിയ കേസിലെ വിധി വരാനിരിക്കെയാണ് സ്ഫോടന പരമ്പര ഉണ്ടായിരിക്കുന്നത്. 15 വർഷം മുമ്പ് ട്രക്ക് സ്ഫോടനത്തിലാണ് ഹരീരി കൊല്ലപ്പെട്ടത്. കേസിൽ UN പിന്തുണയുള്ള ട്രിബ്യൂണൽ 3 ദിവസത്തിനകം വിധി പറയാനിരിക്കുകയാണ്. സംഭവത്തിൽ തങ്ങൾക്ക് പങ്കൊന്നുമില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബെയ്റൂട്ടിന് എല്ലാവിധ സഹായങ്ങളും അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു.